ഇതിന്റെ അഗ്രേവി ഇപ്പേ രണ്ടിരിക്കണണ്ട. ഈ കാശ്മീരി പൂലാവും. ഇതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇടേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ മറ്റമ്മര് നമ്മ ചിക്കൻ മക്കന് കാശ്മീരി പുലാവ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ യൂട്യൂബില് വേറെ ചാനലൊന്നും ഇങ്ങനത്തെ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഇതിന്റെ സ്പെഷ്യൽ സീക്രട്ട് റെസിപ്പി കപ്പലിൽ ഉണ്ടാക്കണ കാശ്മീരി പുലാവും ചിക്കൻ മക്കനെയാണ്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ, സോൾട്ട്, പെപ്പർ, പിന്നെ എന്താ പറയുക, കാശ്മീരി ചില്ലി, പിന്നെ മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഓയില്, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ്, വിനീഗർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്. അപ്പൊ ഇതങ്ങനെ മാറ്റി വരുക്കാം. എന്നിട്ട് മച്ചാന് നമ്മൾ മക്കിനിക്കുള്ള മസാല, ചിക്കൻ മക്കിനി, വെജ് മക്കിനിയും ഉണ്ട്. അപ്പൊ അതിനുള്ള മസാലക്ക് നമുക്ക് അതേപോലെ ബട്ടർ ഇട്ട് നോക്കട്ടെ. ബട്ടർ ആൻഡ് ബട്ടർ ഓയിലും കൂടി ഇട്ടിട്ട് നല്ല ഓനിയൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഗാർലിക് ഇട്ട് കൊടുക്കുക ഒരു ഇത്രയും, കുറച്ച് ഗ്രീൻ ചില്ലി, അപ്പൊ റഫിൽ ചോപ്പിട്ട് ജിഞ്ചർ, നല്ല തക്കാളി ഇട്ട് കൊടുക്കുക, നല്ല റഫിൽ ചോപ്പിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഗരം മസാല നമ്മുടെ ബിരിയാണിക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. പെരുംജീരകവും പെരുംജീരകവും ഇട്ട് കൊടുക്കട്ടെ. ഇത് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. അതാണ് ഇത് അങ്ങോട്ട് ആദ്യം ചെയ്യാന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ മക്കിനി, ചിക്കൻ മക്കിനി, ഇതൊരു പ്രത്യേക ഇത് കപ്പല്ല, എന്റെ സീക്രട്ട് റെസിപ്പി ഉണ്ടാ മക്കിനി, ചിക്കൻ മക്കിനി എന്ന് പറഞ്ഞു. ചിക്കൻ മക്കിനി കുറെ പേര് യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എന്റെ സീക്രട്ട് സിഗ്നേച്ചർ റെസിപ്പിയാണ്. ഇത് കണ്ടുപിടിച്ചോട്ടാ. നമ്മളിത് കാഷ്യൂനട്ട്, കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് അങ്ങടെ ഇളക്കാട്ടാ. ഇത് അങ്ങാട് റോസ്റ്റ് ആവണം, റോസ്റ്റ് ആവട്ട് നല്ലോണം. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് റോസ്റ്റ് ആവട്ടെ. ഇടിവൻ കുരുമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം കിടന്ന് അങ്ങോട്ട് റോസ്റ്റ് ആവണം പോലെ. ബട്ടറിൽ ബട്ടർ 1:1 രീതിയിലെ ബട്ടറും ഓയിലിൽ ഈ സംഭവങ്ങൾ അങ്ങോട്ട് റോസ്റ്റ് ആവണം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. മറ്റേ കുറച്ച് കറി ലീവ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ കറി ലീവ്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് ഇവനങ്ങോട്ട് കുക്കാക്കി എടുക്കണം. ഇതങ്ങനെ തിളക്കട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് അങ്ങോട്ട് ഒരു ഒരു ഹാഫ് കുക്ക് ആവണം. അത്ര ആയാൽ മതി, അത് കൂടുതൽ ആവരുത് കേട്ടോ. അപ്പൊ മച്ചമ്മാര് സംഭവം അങ്ങോട്ട് ഈ കൂട്ടം അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവനെ ആറാൻ വെക്കുക, തണുപ്പിക്കാം, തണുപ്പിക്കാം. അപ്പൊ മച്ചമ്മ ഇതാണ് മെയിൻ ബേസ്. ഇത് അരച്ചെടുത്താൽ പൊളിയാണ്. എത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ മക്കിനി, വെജ് മക്കിനി, പനീർ മക്കിനി, അങ്ങനത്തെ ഇഷ്ടമായ സാധനങ്ങളുടെ ബേസ് ആൻഡ് ബേസിന്റെ കൂട്ടാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ മച്ചാന് ഇവനങ്ങാട് തണുക്കാൻ വെക്കേങ്കിൽ. അപ്പൊ മച്ചമ്മാര് ഈ ടൈമിൽ നമുക്ക് കാശ്മീരി പുലാവ് ഉണ്ടാക്കാം. അതിക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ചിക്കൻ ഓയിലോട്ട് കയറ്റി വെക്കണം. എന്നാലേ എല്ലാം കൂടി ടൈമിങ് കറക്റ്റ് ആവുള്ളൂ. ഇതെല്ലാം 1 മണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയും ഡിഷ് ഡിന്നറോട്ട് മട്ടൻ വരെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ മച്ചമ്മാര് ഇതിന്റെ ഇടയിലാണ് ഞാൻ ഈ കാശ്മീരി പുലാവ് ചെയ്യണം. അപ്പൊ അപ്പൊ നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കാം, എന്നിട്ട് പണി തുടങ്ങാം. അപ്പൊ മച്ചമ്മാര് എന്താണ് കഴിക്കണെന്ന് അറിയോ? പുട്ടും കടലാണ് കാലത്ത് തന്നെ കപ്പലിൽ കഴിക്കണത്. അപ്പൊ മച്ചമ്മാര് ഇതുപോലെ പുട്ട്, കടല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാലത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ പിള്ളേർക്ക്. അപ്പൊ ഇതിന്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടാത്തത്. അപ്പൊ മച്ചമ്മാര് ഇതേ കേഡറ്റ് ചിക്കൻ ആണ്. കേഡറ്റ് എന്ന് വെച്ചാൽ തന്നെ ഞാൻ പറഞ്ഞേ DNS BSC നോട്ടിക്കലിലൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് സ്പോൺസർഷിപ്പ് ഒക്കെ വരാന്ന്. അപ്പൊ അതിന്റെ അതെങ്ങനെയാണ് വന്നേ എന്നൊക്കെ ഉള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് നീ എന്താ പഠിച്ചത്? BSC നോട്ടിക്കൽ സയൻസ്. അതെങ്ങനെയാണ്, ഏത് കോളേജിലാണ്, അതിന്റെ എൻട്രൻസ് എക്സാം എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കണം കേട്ടോ. അപ്പൊ ബ്രില്യൻസ് ബ്രെയിനെ കോണ്ടാക്ട് ചെയ്താല് അങ്ങ് ആ ഒരു കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞുതരും. അപ്പൊ കപ്പലിൽ കാലത്ത് തന്നെ പുട്ട് കേട്ടിരുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പൊ അവിടെ പുട്ട് കാലത്ത് അങ്ങനെ കപ്പലിൽ പുട്ടക്കൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എല്ലാ കപ്പലും പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പുട്ടൊക്കെ വളരെ കുറച്ച് കപ്പലിൽ ഉണ്ടാക്കി കൊടുക്കാറുള്ളു. അതൊക്കെ ഭയങ്കര പണിയാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ കുക്കൊക്കെ ഉണ്ടാക്കില്ല. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കണ ഒരു ഫീൽ ആയിരിക്കണം അവർക്ക് വേണ്ടത്. നാളെ പുട്ടും ബീഫും. അപ്പൊ മച്ചമ്മാരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. അതെ, പുട്ട് കേട്ടണ പുട്ട് മാത്രം കിട്ടിയപ്പോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഓക്കെ. അപ്പൊ മച്ചമ്മാര് ഇതൊക്കെ എന്താ പറയുക, ആപ്പിള്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മ ഇതുണ്ടാക്കണത് കാശ്മീരി പുലാവ്. അപ്പൊ റെസിപ്പി കണ്ടുപിടിച്ചു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇടേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടാ. നിലക്കിടുക്കാച്ചി നെയ്യ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. അമൂലിന്റെ നെയ്യാണ്ട്, നിലക്കിടുക്കാച്ചി നെയ്യാണ് പൊളി സാധനമാണ്. ഇതിലാണ് നമ്മ ഫുള്ള് നമ്മുടെ കാശ്മീരി പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പൊ മച്ചമ്മാര് ഇതേ കുറച്ച് നെയ്യ് അധികം അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ഓനിയൻ ഇട്ട് കൊടുക്കട്ടാ. ഓനിയൻ അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട രീതിയിൽ കിടന്നിട്ട് കുറച്ച് അധികം ഓനിയൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മച്ചമ്മാര് നമ്മുടെ ബിരിയാണിക്ക് ഇടുന്ന അതേ സെയിം മസാലാസ് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടാ. ബേ ലീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കടുവറ. അപ്പൊ നമ്മുടെ ഇല്ലേ
ഇത് കുക്കാവുന്ന ടൈമിൽ ചിക്കൻ കുക്കാവും, അതിന്റെ ടൈമിൽ നമുക്ക് ആ ഒരു തണുപ്പിക്കാൻ പറ്റിയേക്കണ ആ ഒരു കൂട്ട് അതും തണുക്കും. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് നടക്കും, എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും ഈ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എപ്പോഴും സൂക്ഷിക്കുക, ബിരിയാണി അങ്ങനത്തെ പുലാവ് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓൾവേസ് കീപ് സം വാട്ടർ, ഹോട്ട് വാട്ടർ എപ്പോഴും തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് വച്ചോണ്ട് ഇട്ട് കൊടുക്കുക, കുറച്ചിട്ടാ രണ്ട് മൂന്ന് ഇത് എരിവിന് വേണ്ടി മാത്രം കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ട് ഇന്ന് ഇതിലേക്കറ ഞങ്ങൾ വറക്കട്ടെ കേട്ടോ. നമ്മ ബിരിയാണിയിലൊക്കെ സാധാരണ കാഷ്യൂ നട്ട് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിടണം, ഇത് ഇതിൽ തന്നെ എല്ലാം കൂടി ഇതിൽ തന്നെ ഇട്ടാണ് ചെയ്യണത്. അതുപോലെ തന്നെ റൈസിൻ, അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരി കുറച്ചിട്ടാ മതി കേട്ടോ, കുറച്ചിട്ടാ മതി. ഇത് കാര്യം വെച്ചാൽ നമുക്ക് കുറെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യേണ്ടത്, അതിലും അതിലുണ്ട് മധുരം. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല, ഗരം മസാല ഹോം മെയ്ഡ് പൊടിച്ചത് കേട്ടോ. അപ്പൊ ഇതെല്ലാരും ചോദിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പൊ ഇത് ഇതിന്റെ സീക്രട്ട് റെസിപ്പി ഞാൻ പറഞ്ഞുതരാം ഒരു വീഡിയോയിൽ, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ പുതിയ വീഡിയോ വരാണ്ട് ബെൽ ബട്ടൺ ഡിങ് ഡിങ് അടിക്കണം കേട്ടോ. അതൊക്കെ കടുവറ ചെയ്യാം നമുക്ക്. അപ്പൊ വെച്ചാമാരെ കടുവറ 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 ഇത് അങ്ങോട്ട് നല്ലോണം മൂക്കട്ടെ കേട്ടോ. No, this rice flour with coconut and we will steam. അപ്പോൾ ജാനെ അതെ നമ്മുടെ സിംഗ് ചേട്ടൻ വന്നിട്ട് പുട്ടിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ ആദ്യമായിട്ട് കാണുകയാണ്. കുറച്ച് ദേ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് എടാ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മച്ചവൻ്റെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കട്ടോ, വളരെ കുറച്ച്, ഒരു മൈന്യൂട്ട് ഫ്ലേവർ ഇടാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാലയാണ് ഇതിൽ കിടന്ന് അങ്ങോട്ട് മൂരിയുന്നത്. ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കുക. മച്ചവനെ ഈ ടൈമിൽ നല്ല തൈരില്ലേ, നല്ല മിൽക്കി മിസിൻ്റെ തൈര് കുറച്ച് ഒരു വലിയ തവാങ്ങൾ ഇട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ റെസിപ്പിയുണ്ട്, ഇതൊക്കെ സാധാരണ ബിരിയാണിയുടെ അല്ല, ഇത് കാശ്മീരി പുലാവാണ്, ഇത് ഷിപ്പില എൻ്റെ റെസിപ്പിയാണ്ടോ, എൻ്റെ പേഴ്സണൽ റെസിപ്പി. ഇത് ഈ ഒരു റെസിപ്പി കാശ്മീരി പുലാവ് എന്ന് വേറെ അടിച്ചാൽ കിട്ടില്ല, അത് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കണത്. പക്ഷേ ഇത് എൻ്റെ കപ്പലിലെ കാശ്മീരി പുലാവാണ് കണ്ടുപിടിച്ചോട്ടാ മച്ചാണ്. ഈ ടൈമിന് നല്ലതേ എന്തിനാണെന്നറിയോ, ബസുമതി റൈസ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാണ്, ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് പിന്നെ ഡ്രെയിൻ ചെയ്ത് വെച്ച ബസുമതി റൈസ് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. റൈസ് ഇടണം അത്രയും ആവശ്യത്തിന് ഉപ്പ്. 3 കിലോ റൈസ് ആണെങ്കിൽ അല്ല, 2 കിലോ റൈസ് ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടോ. എന്നിട്ട് ഇവൻ അങ്ങാടി ഇളക്കി അങ്ങാടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൂട്ട് കേട്ടോ, ഇതാണ് ഇതിൻ്റെ ബേസ്, റൈസിൻ്റെ ബേസ് കൂട്ട്. ഇതങ്ങാട് ഒന്ന് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യണം. അപ്പം മച്ചന്മാർ ഇതങ്ങനെ സോട്ടായി വന്നിട്ടുണ്ട്, എന്നിട്ടില്ലേ നമ്മുടെ അതെ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. ചൂടുവെള്ളം ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞുതരാം, 1/2 ഇഞ്ച് റൈസിൻ്റെ 1/2 ഇഞ്ച് പൊക്കത്തിൽ നല്ല തിളച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മച്ചന്മാർ നാരങ്ങ, ദേ നാരങ്ങ വിഴിഞ്ഞു വയ്ക്കുക കേട്ടോ, അതിൽ തന്നെ ഒരു അല്ലി കിടക്കട്ടെ, ഒരു നാരങ്ങ, കുറച്ച് പാല് കേട്ടോ, കുറച്ച് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങാടെ ഇളക്കി സെറ്റാക്കി പിന്നെ അങ്ങോട്ട് മൂടി വെക്കുക, ദം ചെയ്തെടുക്കട്ടോ. ചിലവര് ചിലവര് കളറൊക്കെ ഇടോട്ടെ, ചിലവര് കറുത്ത മറ്റേ ചുമപ്പ് കളറും മറ്റേ കളറൊക്കെ ഇടും, നമ്മ അതൊന്നും ഇവിടെ യൂസ് ചെയ്യണില്ല, മൂടി വെച്ച് അടിപൊളിയായിട്ട് ദം എടുക്കാൻ പോകണം. അപ്പൊ മച്ചാനെ തന്നെ നമ്മുടെ ചിക്കൻ മക്കിനി വെജ് മക്കിനിക്ക് ഉള്ള ഗ്രേവി ഇടിക്കാൻ പോയണ്ട. അപ്പൊ ദേ ബട്ടർ അങ്ങോട്ട് കൊടുക്കട്ടെ, ബട്ടർ ബാക്കിയുള്ള ബട്ടർ അമൂലിന്റെ നല്ല അടിപൊളി ബട്ടറാണ്, ഓയിലും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ. ജിഞ്ചർ ഇട്ട് കൊടുക്കുക, ജിഞ്ചർ, ഗാർലിക് ഇട്ട് കൊടുക്കുക, ഗാർലിക്, കുറച്ച് ജീരകം അങ്ങോട്ട് കൊടുക്കുക, ഇതിൽ കടുക് ഇടൂല, ജീരകം ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കുക, കടുക് വറക്ക, അയ്യോ കടുക് ഇട്ടിട്ടില്ല. അപ്പൊ ഇതുപോലെ ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക, നല്ലോണം മുരിയണം, മുരി മുരി ആവട്ടെ. എന്നിട്ട് ഇതേ നമ്മുടെ ഒനിയൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് മതി, കുറച്ച് കുറച്ച് മതി ഒനിയൻ, കൂടുതൽ വേണ്ട. ഓൾറെഡി ഒനിയനും തക്കാളിയും എല്ലാം കാര്യങ്ങളൊക്കെ നമ്മ ആ ഒരു സ്പെഷ്യലും മസാല ഉണ്ടാക്കിയിട്ട് അരപ്പുണ്ടാക്കിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കൂളായിട്ട് വേണം അരക്കാൻ, അപ്പൊ അത് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മച്ചാന് നമ്മുടെ ചിക്കൻ ആകുന്നു, ഇനി ഒരു പരിപാടി ഉണ്ട്, വെജ് കുറുമക്ക് വേണ്ടി നമുക്ക് വെജിറ്റബിൾ കുറച്ച് ബോയിൽ ചെയ്ത് വെക്കാം. ഏത് വെജിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കോളിഫ്ലവർ, മഷ്റൂം, പിന്നെ ബ്രൊക്കോളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് മച്ചാന് ഇത് നല്ലോണം മൊരി മൊരി എന്ന് വേണ്ടിണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഈ ടൈമിൽ കുറച്ച് നമുക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കട്ടെ, ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ചമ്മന നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, ആ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ടൈമിൽ തന്നെ ഇതിന്റെ മസാല റെഡി ആവണം, ആ ടൈമിൽ തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ചമ്മന നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഇത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, മറക്കരുതായാലും ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. ഓ റൈസ് റെഡി ആയിട്ടുണ്ട് അങ്ങോട്ട്. ഇനിയാണ് നമ്മ ഇതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാൻ പോണത്. നല്ല സ്വീറ്റ് കോൺ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക,
നമ്മളെ എന്താ പറയുന്നത് പോമഗ്രാനേറ്റ്, മറ്റേ മാതളനാരങ്ങ, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം ആഡ് കൊടുക്കുക. പൈനാപ്പിൾ ആഡ് ചെയ്യുക, പിന്നെ ഗ്രേപ്സ് ആഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക കേട്ടോ ഒരു ഈ ടൈമിൽ. എന്നിട്ട് നല്ല കൊറിയാണ്ടർ ലീഫും മിൻ്റ് ലീഫൊക്കെ ഇട്ടിട്ട് അങ്ങാട് ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ, കുറച്ച് നെയ്യും കൂടി അങ്ങോട്ട് ഒഴിച്ചു. നിങ്ങൾ റോസ് വാട്ടർ ഇടാൻ മറക്കരുത്, റോസ് വാട്ടർ. ഇതിൽ ബിരിയാണി എസെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കരുത് കേട്ടോ, ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ഫ്ലേവർ അങ്ങോട്ട് പോയി കിട്ടും. അപ്പം ഈ ഒരു ചൂടിൽ തന്നെ ഈ സംഭവങ്ങൾ അങ്ങോട്ട് ഇളക്കം നല്ലോണം മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ എൻ്റെ കപ്പല്ല കാശ്മീരി പുലാവ്. അപ്പം ഇതിൽ കളറൊക്കെ ഇട്ട് കുളമാക്കണ്ട, നിങ്ങൾക്ക് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ കളറൊന്നും ഇടണ്ട, എല്ലാം കിട്ടും. അപ്പം അടിപൊളി കാശ്മീരി പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചത് ഗരം മസാല ഇപ്പം ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം മച്ചാണിത് ഈ കാശ്മീരി പുലാവ് ഇങ്ങനെ ഇരിക്കേണ്ട സംഭവം പൊളി സാധനമായിട്ടുണ്ട് കേട്ടോ. കാശ്മീരി പുലാവ് നമ്മുടെ ചിക്കൻ മക്കണി, വെജ് മക്കണിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പം സിമ്പിൾ മെത്തഡാണ്, സിമ്പിൾ സംഭവം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതാണ് മച്ചന്മാർ നമ്മുടെ അടിച്ചു വെച്ച സംഭവം, അടിച്ചു വെച്ച മക്കിനിയുടെ ആ ഒരു ബേസ് പേസ്റ്റ്. ഇതങ്ങാട് ഇട്ട് കൊടുക്ക, പൊളിയായിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇത് അടിച്ചു വെച്ചാല് അത് മറ്റേ എന്താ പറയാ, സവാള റോസ്റ്റ് ചെയ്യുക, കുറച്ച് മസാല ഇടാം, കഴിഞ്ഞ് കേട്ടാ. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിന്റെ ടേസ്റ്റ് തന്നെ സംഭവമൊക്കെ ഈ ഒരു അരപ്പാണ്. ഈ അരപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാം. അപ്പൊ മച്ചാനെ ഈ സംഭവം അങ്ങാട് പൊളി ഇങ്ങനെ തിളച്ച് സ്ലോലി കുക്കായി വരണം. അങ്ങനെ തിളക്കണം, ഇതിൻ്റെ ആ ഒരു കുറച്ചും കൂടി പച്ചച്ചോവയൊക്കെ അങ്ങോട്ട് പോയി. ഇത് ശരിക്കും ഒരു തിക്ക് ഗ്രേവി ആകണം, തിക്കാണ് ഗ്രേവി, നല്ലോണം വേവണം. ആ ഒരു ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് ഇതിൽ വന്നു. അപ്പം മച്ചാൻ ഇത് ഇത്ര ഡേഞ്ചറസ് ആണിത്, തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ണിലും കയ്യിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി പിടിച്ചോ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫൈനലായിട്ട് കുറച്ച് ബട്ടറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയാണ് ഫൈനൽ ടച്ച് ഉണ്ട, ഇതൊക്കെ മെയിൻ കണ്ടുപിടിച്ചോ. പാല് വെച്ച് കൊടുക്കുക, പാല് അര ലിറ്റർ പാല് ഒഴിക്കാം. എന്നിട്ട് ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് കസ്തൂരി മെത്തിയൊക്കെ ഇടും, കസ്തൂരി മെത്തിയില്ലേ ആ ഒരു സംഭവമൊക്കെ ഇടും. അത് വേണമെങ്കിൽ ഇടാം, അത് ഇട്ടില്ലെങ്കിൽ അത് ചിലവർക്ക് ഇഷ്ടാവില്ല, നമ്മളെ കേരളത്തിലെ ആൾക്കാർക്ക് ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പൊ കസ്തൂരി മെത്തി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക, കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുക, ഒരു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് തക്കാളി ചോപ്പട്, നല്ല രസം കളറ് സെറ്റായിട്ടുണ്ട് സാധനം. ഇതങ്ങാട് ഗ്രേവി ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പനീർ ഇടാം, പിന്നെ എന്തുട്ടാണ് കോളിഫ്ലവർ ഇടാം, എന്ത് വേണമെങ്കിലും ഇതിലൂടെ ഇടാം കേട്ടോ. ചിക്കനാ മട്ടനാ എന്ത് വേണമെങ്കിലും ഇടാം. ഇത് എൻ്റെ സീക്രട്ട് എന്നല്ല, ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ചിക്കൻ മക്കണി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ഓൺ ബോർഡ് വിത്ത് നമ്മുടെ കാശ്മീരി പുലാവ്. ഓ ഫൈനൽ ഏ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സംഭവം ഓവനുണ്ടെങ്കിൽ കയറ്റി വെച്ചാലോ ഇതായിരിക്കും എളുപ്പം, ടേസ്റ്റും കൂടുതലായിരിക്കും അത് അതിനായിരിക്കും. എന്നിട്ട് നല്ല റിച്ച്നെസ്സിന് വേണ്ടി ക്രീം, ഫ്രഷ് ക്രീം അങ്ങോട്ട്, അമൂലിൻ്റെ ഫ്രഷ് ക്രീം അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുള്ള വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ പേര് മാത്രം ചിക്കൻ മക്കണി. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കുറേ അടിപൊളി ഇതുപോലത്തെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറേ റെസിപ്പീസ്, അടിപൊളി സിമ്പിൾ റെസിപ്പീസ് വരുന്നുണ്ട്. ചമ്മരെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ അടിപൊളി ഡിഷൊക്കെ കപ്പലില എൻ്റെ സീക്രട്ട്. ഇതൊക്കെ ഞാൻ കുറേ നാള് പരീക്ഷിച്ച് അടിപൊളി സെറ്റായി വന്നു കേട്ടോ. പണ്ട് യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞു കേട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ എടുത്തിട്ട് വേണം ഇതൊക്കെ പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. പിന്നെയാണ് യൂട്യൂബിൽ നോക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ഈ റെസിപ്പിയൊക്കെ ഒരു 8-9 കൊല്ലം മുമ്പൊക്കെ പതുക്കെ പഠിച്ചെടുത്ത റെസിപ്പിയാണ് ഇതൊക്കെ. അത് തന്നെയാണ് ഞാൻ ഇപ്പൊ ഫോളോ ചെയ്യണതും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അതേ മച്ചമാരെ അടിപൊളി ചിക്കൻ മക്കണി, വെജ് മക്കണി, ഇതിൽ ഏത് വെജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചേനെ കണ്ട തിളക്കെ കണ്ട, നല്ല തിക്ക് ഗ്രേവി, ഇങ്ങനത്തെ ഗ്രേവി കണ്ടിട്ടുണ്ട് നിങ്ങ. ഇത് ചപ്പാത്തിയും പൊറോട്ടയുടെ കൂടെ ഒക്കെയല്ലേ എന്നെ പൊന്നു സ്വർഗം ഉണ്ടാ. അപ്പൊ അതേ നല്ല ചിക്കൻ മക്കണി. അപ്പൊ മച്ചമ്മര് നമ്മുടെ ചിക്കൻ മക്കണി കണ്ടാ, ഇതിന്റെ ആ ഗ്രേവി പെരണ്ടിരിക്കണണ്ട. ഈ ചിക്കൻ മക്കണിയും ഈ ഒരു കാശ്മീരി പുലാവ്, ഇതിന്റെ കളർ നോക്കിയേ, ഈ കാശ്മീരി പുലാവ് ഇതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി നിങ്ങ. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യുന്ന പറയൂ, നല്ല റൈത്തില് നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ റൈത്തങ്ങൾ ഒഴിക്കണം. എന്നിട്ട് ഈ ഒരു ചിക്കൻ്റെ ഒരു പീസും ഈ ഒരു ഗ്രേവിയും കൂടി അങ്ങോട്ട് വെച്ചിട്ടുള്ളേ.
എന്റെ പൊന്നറിയാൻ ബിരിയാണി മാറിക്കുന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എന്നുവെച്ചാലും നമ്മുടെ അവിടെ ട്രെൻഡിങ് കുഴിമന്തി ബിരിയാണി ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ കാശ്മീരി പുലാവ് കഴിച്ചിട്ടുണ്ടോ? കാശ്മീരി പുലാവ് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന്? ഈ ഒരു മുട്ട, ഈ ഒരു ചിക്കൻ മക്കണിയുടെ ആ ഒരു ഗ്രേവി, ആ ഒരു ഫ്രൂട്ട്സും ആ പുലാവും പിന്നെ ആ ഒരു റൈത്തയും കൂടി ഇല്ലേ, ചിക്കൻ്റെ പല റെസിപ്പീസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹവായി ചിക്കൻ, അൽഫാം ചിക്കൻ, മറ്റേ ചിക്കൻ മറിച്ച് വെക്കാം. പക്ഷേ ഇത് സംഭവം ചിക്കൻ മക്കണി എൻ്റെ റെസിപ്പി, അതും എൻ്റെ ഷിപ്പിലെ എൻ്റെ റെസിപ്പി ഉണ്ടാ. ഈ കാശ്മീരി ചില്ലവും ഈ മക്കണിയൊക്കെ എൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ യൂട്യൂബിൽ വേറെ കാണാനൊക്കെ വേറെ റെസിപ്പി ആയിരിക്കും, പക്ഷേ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഒന്നും കമൻറ്റ് ചെയ്യുക, അടിപൊളിയാണോ ഒന്നും പറയാനില്ല. അപ്പം കുറേ പേര് ചോദിച്ച് സീ ഫുഡ് മാത്രം ഉണ്ടാക്കുകയുള്ളൂ, അപ്പം അല്ലേ ചിക്കൻ്റെ ഡിഷൊന്നും ഉണ്ടാക്കുകയുള്ളൂ. ചിക്കൻ്റെ ഡിഷ് ഇഷ്ടംമാരി ഉണ്ടാക്കും, പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഡിഷാണ്. അതുകൊണ്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് ചിക്കൻ മക്കണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ബിരിയാണിയിൽ ബിരിയാണി കഴിച്ച് മടുത്തല്ലേ നിങ്ങൾ? അപ്പോൾ കാശ്മീരി പുലാവും ചിക്കൻ മക്കണിയും കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ കടലിൽ സീ ഫുഡ് മാത്രമല്ല ഞങ്ങൾ കപ്പലിൽ ഉണ്ടാക്കുന്നത്, ഇതുപോലെ ചിക്കൻ്റെ ഐറ്റംസും വെറൈറ്റി പുലാവസും ഉണ്ടാക്കും. ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റില്ല. പൈനാപ്പിളൊക്കെ ഇങ്ങനെ പൊളിച്ചാനേ, ഓ പൈനാപ്പിൾ തീർന്നു പോയി. അപ്പോൾ ഞാൻ അത് സമാധാനമായിട്ട് ഈ കടലൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് തിന്നട്ടെ, നല്ല അടിപൊളിയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുതടാ. പൊളി റെസിപ്പിയാണ്. അപ്പോൾ കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കരുതടാ മച്ചന്മാരെ.